ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനോജി. ആശാസ് കിച്ചൻ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചിക്കൻ ലോലിപോപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ള, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു നല്ല ചിക്കൻ ലോലിപോപ്പാണ്. അതിന് ഞാനിവിടെ ചിക്കൻ വിങ്സ് ആണ് എടുത്തേക്കുന്നത്. അത് ചിക്കൻ വിങ്സ് ആണ് ഏറ്റവും ബെറ്റർ. അപ്പം അത് നമ്മളുടെ ചിക്കൻ വിങ്സ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മുട്ട് പോലുള്ള ഒരു ഭാഗമുണ്ട്, ആ അവിടുന്ന് നമ്മൾ ചിക്കന് ബാക്കിലോട്ട് വെച്ച് അതിനെ തൊലി ഉൾപ്പെടെയാണ്, തൊലി ഉൾപ്പെടെ വെച്ചിട്ട് നമ്മൾ അതിനെയൊന്ന് ഒന്നൊന്ന് റൗണ്ട് ചെയ്തെടുക്കും, ഇതുപോലെ ചെയ്തെടുക്കും. അതുപോലെ മറ്റേ പീസും ഒരു മുട്ടിൻ്റെ അവിടുന്ന് നമ്മൾ ബാക്കിലോട്ട് ആ ചിക്കൻ മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം. എന്നാലും നമുക്ക് ആ ലോലിപോപ്പിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല, ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് കാണിച്ചു തരികയാണ്. നമ്മൾ ആ രണ്ടാമത്തെ പീസ് എടുക്കുമ്പോൾ രണ്ട് ബോൺ കാണും. ആ ചെറിയ ബോൺ നമ്മളത് ഊരിക്കളയണം. അത് ഈസി ആയിട്ട് നമ്മൾ ആ മീറ്റ് അങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഇതുപോലെ അങ്ങ് ഊരിക്കളഞ്ഞാൽ മതി. എന്നിട്ടാണ് നമ്മളത് റൗണ്ട് ചെയ്യുന്നത്. ലോലിപോപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് തയ്യാറാക്കാം. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിനാവശ്യമാവുന്ന ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയും ഇതിലേക്ക് നമ്മൾ 4 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് വേണം ഈ ഒരു ബാറ്റർ ഇരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഈ ആദ്യം ചേർത്ത മിക്സിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മുട്ടയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സോയ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ ചേർന്ന് ഏകദേശം 1 ടീസ്പൂണുണ്ട്, അത്രയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ കട്ട ഇല്ലാതാകാനായിട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിരിക്കണം ഇത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ അതിൽ മുക്കി വറക്കുമ്പോൾ നമ്മുടെ ആ ബാറ്റർ ഇതങ്ങ് ഇളകിപ്പോവും ചിക്കനെ. അപ്പം നമുക്ക് എപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ അതിരിക്കണം. ചിലപ്പോൾ തിക്നെസ് കൂട്ടാൻ വേണ്ടി അല്പം മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാവുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കണം. ഉപ്പ് ചേർക്കുന്നത് നോക്കണം, കൂടിപ്പോകരുത്. എന്താ വെച്ചാൽ സോയ സോസിന് ഉപ്പ് ചേർന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ബാറ്ററിലേക്ക് ചിക്കന് വിങ്സ് മുക്കി വെക്കണം. അങ്ങനെ എല്ലാ വിങ്സും ഞാൻ ചിക്കനിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1/2 മണിക്കൂർ ഞാനവിടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. മാരിനേറ്റ് അല്ല, ഈ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച എണ്ണ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നല്ല തിളച്ച് വന്ന ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടത്തില്ല. ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. ഞാൻ ഇതിലൊന്ന് കളറൊന്നും ചേർക്കുന്നില്ല. കളർ ചേർത്ത് ആവശ്യമില്ലാത്ത കളറൊന്നും ചേർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് നമ്മൾ മറിച്ചിട്ട് പിന്നെ വറുത്ത് 1/4 ഭാഗം വറുത്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ അത് മൊത്തത്തിലൊന്ന് മുക്കിയെടുക്കണം. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ലോലിപോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെല്ലാവർക്കും ബൈ.